₹1,500 crore കൊറോണ പ്രതിരോധത്തിന് വേണ്ടി സംഭാവന ചെയ്ത ടാറ്റയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച. പേർഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത പാർസി കുടുംബത്തിൽ ജനിച്ച ഇന്ത്യൻ വ്യവസായ പിതാവായി കണക്കാക്കുന്ന ജംഷഡ്ജി നസർവാഞ്ചി ടാറ്റ 16th century സ്ഥാപിച്ച ടാറ്റയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇതൊന്നും അല്ല. ഇന്ത്യയുടെ പുരോഗതിക്ക് ഇത്രമാത്രം പങ്കുവഹിച്ച മറ്റൊരു വ്യവസായ സ്ഥാപനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ല. പക്ഷേ ടാറ്റയെക്കുറിച്ച് സാധാരണക്കാർക്ക് കൂടുതൽ ഒന്നും അറിയില്ല. പുത്തൻ പണക്കാരായ അദാനിയെയും അംബാനിയെയും ഒക്കെ പറ്റി മാത്രമേ സാധാരണക്കാർക്ക് കേട്ടുപരിചയം ഉള്ളൂ. കൈക്കൂലിയും അവിഹിത രാഷ്ട്രീയ ഇടപാടുകളും വഴി ഒരിക്കലും ബിസിനസ് വളർത്താൻ ഉപയോഗിക്കില്ല എന്നത് ഒരു അടിസ്ഥാന നയമായി സ്വീകരിച്ച ടാറ്റ ഗ്രൂപ്പ് രാഷ്ട്രീയക്കാർക്കും മീഡിയകൾക്കും അത്ര പ്രിയപ്പെട്ടവരല്ല. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വരാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയകളിൽ ആണ്. ഒരു സാധാരണക്കാരന് ടാറ്റ എന്നത് ബസ്സും കാറും നിർമ്മിക്കുന്ന ഒരു കമ്പനി എന്നേ അറിയുകയുള്ളൂ. ഒരിക്കൽ ബ്രിട്ടീഷ് കമ്പനിയായിരുന്ന റേഞ്ച് റോവറിൻ്റെയും ജാഗ്വറിൻ്റെയും ഇന്നത്തെ ഉടമസ്ഥരായ ടാറ്റ മോട്ടോർസ് എന്ന ടാറ്റ കമ്പനി ടാറ്റ സൺസിൻ്റെ ലോകം മൊത്തം പരന്നുകിടക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള 100 കമ്പനികളിൽ TCS എന്ന ഒറ്റ IT കമ്പനി മാത്രം എടുത്താൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായി മീഡിയകൾ കുട്ടിഘോഷിക്കാറുള്ള റിലയൻസ് ഇൻഡസ്ട്രീൻ്റെ അത്രയും ആസ്തി വരും. ടാറ്റയുടെ വരുമാനത്തിൻ്റെ 90% വരുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ്. അതായത് വലിയ അളവിൽ ഇന്ത്യക്ക് വിദേശ നാണയം സംഭാവന ചെയ്യുന്നു. സാധാരണക്കാരെ പിഴിഞ്ഞല്ല ടാറ്റ വ്യവസായ സ്ഥാപനങ്ങൾ ലാഭമുണ്ടാക്കാറുള്ളത്. TCSൻ്റെയൊക്കെ ഏറ്റവും വലിയ ക്ലയൻസ് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾ ആണ്. ചില ടാറ്റ ഫാക്ടറികൾ താഴെ കൊടുക്കുന്നവയാണ്. ടാറ്റ കമ്പനി, ടാറ്റ ഗ്രൂപ്പ് അഥവാ ടാറ്റാസ് അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഉപ്പുമുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ ബിസിനസ്സിലും ഉണ്ടെങ്കിലും എൻ്റർടൈൻമെൻറ്റ്, ആൽക്കഹോൾ ആൻഡ് ടൊബാക്കോ ബിസിനസ്സിൽ ഇവരെ കണ്ടെത്താൻ കഴിയില്ല. ലോകത്ത് നാശമുണ്ടാക്കുന്ന ആ മേഖലയിലേക്ക് വരില്ല എന്നത് ടാറ്റയുടെ അടിസ്ഥാന നയമാണ്. ലോകത്തെ മുഴുവൻ ഇൻ്റർനെറ്റ് ട്രാഫിക്കിൻ്റെ 24% അധികവും കടന്നുപോകുന്നത് ടാറ്റയുടെ കേബിൾ ശൃംഖലയിലൂടെയാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ 66% ലാഭവിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ടാറ്റ ട്രസ്റ്റ് ആണ് വിനിയോഗിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഡേ കെയർ, പ്രസവ അവധി, പ്രൊവിഡൻ്റ് ഫണ്ട് എന്നിവ ജോലിക്കാർക്കായി നടപ്പാക്കി. പിന്നീടാണ് ഗവൺമെൻറ്റുകൾ പോലും നടപ്പാക്കി തുടങ്ങിയത്. കൈക്കൂലി കൊടുക്കുകയും വാങ്ങുകയും ഇല്ല എന്നത് പ്രഖ്യാപിത നയമാണ്. നിരവധി കരാറുകൾ ടാറ്റ അതുമൂലം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് തുടങ്ങി അനവധി രാജ്യാന്തര നിലവാരമുള്ള പഠന കേന്ദ്രങ്ങൾ, നിരവധി ആശുപത്രികൾ, റിസർച്ച് സെൻ്ററുകൾ, സ്പോർട്സ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ രാജ്യത്തിന് നൽകി. ടാറ്റ ഗ്ലോബൽ ബെവറേജസ് ലോകത്തിലെ ഏറ്റവും വലിയ 2nd തേയില കമ്പനിയാണ്. ടാറ്റ കെമിക്കൽസ് ലോകത്തിലെ ഏറ്റവും വലിയ 2nd സോഡ ആഷ് നിർമ്മാണ കമ്പനിയാണ്. ടാറ്റ മോട്ടോർസ് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ വാഹന നിർമ്മാതാക്കളിൽ ആദ്യ 10 ഉൾപ്പെടുന്ന കമ്പനിയാണ്. TCS ലോകത്തിലെ വലിയ 2nd IT സർവീസ് കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് കോർപ്പറേറ്റ് കമ്പനി ടാറ്റയാണ്. 650,000 ജോലിക്കാർ, 100+ രാജ്യങ്ങളിൽ പ്രവർത്തനം. ഗുഡ് തോട്ട്സ്, ഗുഡ് വേർഡ്സ് ആൻഡ് ഗുഡ് ഡീഡ്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് പവർ കമ്പനിയാണ് ടാറ്റ പവർ. 19th century ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ് ടാറ്റ കുടുംബം. ടാറ്റയുടെ ചെയർമാൻമാർ ജംഷഡ്ജി ടാറ്റ, ഡൊറാബ്ജി ടാറ്റ, നവറോജി സക്ലവാട്ട്, JRD ടാറ്റ, രത്തൻ ടാറ്റ, സൈറസ് മിസ്ത്രി, നടരാജ് ചന്ദ്രശേഖരൻ. ഭാരത് രത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ വ്യവസായിയാണ് JRD ടാറ്റ. ടാറ്റ ഗ്രൂപ്പിൻ്റെ മുഴുവൻ ആസ്തിയും രത്തൻ ടാറ്റയുടെ പേരിലേക്ക് മാറ്റിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ ആകുമായിരുന്നു. 1st മഹായുദ്ധകാലത്ത് മുംബൈ താജ് ഹോട്ടൽ 600-bed ആശുപത്രിയാക്കി രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചിരുന്നു ടാറ്റ ഗ്രൂപ്പ്. ലോകത്ത് ആദ്യമായി 8 ജോലി എന്ന നയം നടപ്പാക്കി 1912. 1932 ടാറ്റ ഏവിയേഷൻ സർവീസസ് ആരംഭിച്ചു. പിന്നീടത് ടാറ്റ എയർലൈൻസ് ആയി. ഇന്ത്യ ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തപ്പോൾ ഇപ്പോഴത്തെ എയർ ഇന്ത്യയും ഉണ്ടായി. ഇന്ത്യയിൽ ആദ്യമായി വിമാനം പറത്തിയതും പൈലറ്റ് ലൈസൻസ് നേടിയതും JRD ടാറ്റയാണ്. ജാഗ്വാർ, ലാൻഡ് റോവർ എന്നീ
ആഡംബര കാർ ബ്രാൻഡുകളുടെ ഉടമ ടാറ്റ മോട്ടോഴ്സ് ആണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിൽ മുമ്പിലുള്ള അമേരിക്കയിലെ ബോസ്റ്റണിലെ ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് ടാറ്റ ഹാൾ എന്നാണ്. എത്തിസ്ഫെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന വേൾഡ്സ് മോസ്റ്റ് എത്തിക്കൽ കമ്പനി ടാറ്റ സ്റ്റീലിനായിരുന്നു 2015 മുതൽ തുടർച്ചയായി ലഭിച്ചത്. CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ കമ്പനി ടാറ്റയാണ്. പിന്നീട് ലോകം അത് അനുകരിച്ചു, രാജ്യങ്ങൾ നിയമം ആക്കി. ടാറ്റയെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട്, എങ്കിലും നിർത്തുകയാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് ടാറ്റ. ട്രൂലി എ മേഡ് ഇൻ ഇന്ത്യ കമ്പനി.